തുടങ്ങിയും മുടങ്ങിയും ഇടഞ്ഞു നീങ്ങുന്ന റോഡ് പണിക്കെതിരെ പരാതികളുടെ പ്രളയം. അമ്പലത്തറ മൂന്നാം മൈൽ പറക്കളായി റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തിയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാകാതെ നാട്ടുകാർക്കും യാത്രക്കാർക്കും ദുരിതമായി മാറുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയും ആശ്വാസത്തോടെയുമാണ് മൂന്നാം മൈൽ പറക്കളായി റോഡിൻ്റെ നവീകരണത്തെ നാട്ടുകാരും യാത്രക്കാരുമെല്ലാം എതിരേറ്റത്. എന്നാൽ ഇപ്പോൾ അവരെല്ലാം തന്നെ കടുത്ത നിരാശയിലും പരാതിയിലുമാണ്. ഒരു വർഷത്തിലേറെയായി തുടങ്ങിയും മുടങ്ങിയും ഇടഞ്ഞു നീങ്ങുന്ന ഈ റോഡ് പണി ഈ ഭാഗത്തെ അനവധിയായ കുടുംബങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടിച്ചിട്ട് മാസങ്ങളായി. KSRTC ബസ്സുകളടക്കം സർവീസ് നടത്തിയിരുന്ന റോഡിൽ ഇപ്പോൾ കാൽനട പോലും ദുസ്സഹമായിരിക്കുന്നു. നവീകരണത്തിൻ്റെ പേരിൽ കിളച്ചിളക്കിയിട്ടുണ്ടെങ്കിലും ഒരാഴ്ചയായി അതിൻ്റെ തുടർ പ്രവൃത്തിയൊന്നും റോഡിൽ കാണാനോ കേൾക്കാനോ ഇല്ല. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ റോഡിനെ മാത്രമല്ല പരിസരത്തെ ആകെ ചെളിക്കുളമാക്കി. മലവെള്ളം കുത്തിയൊലിച്ച് പലയിടത്തും പഴയതിനേക്കാളും വലിയ കുഴികളും ചാലുകളും രൂപപ്പെട്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയുള്ള റോഡിൽ മൂന്നാം മൈൽ മുതൽ പൂതങ്ങാനം വരെയുള്ള 1.5 കിലോമീറ്ററോളം ഭാഗത്താണ് മെക്കാഡങ് ടാറിങ്ങിന് അനുമതിയായിട്ടുള്ളത്. പദ്ധതിയിലുൾപ്പെട്ട പൂതങ്ങാനം പാലത്തിൻ്റെ പണി മാസങ്ങൾക്ക് മുമ്പേ പൂർത്തിയായിരുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള പ്രവൃത്തിയാണ് ഇടഞ്ഞു നീങ്ങിയും നിരങ്ങിയും അനിശ്ചിതമായത്. പൂതങ്ങാനം മുതൽ പറക്കളായി വരെയുള്ള ബാക്കി ഭാഗത്തെ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞറിയിക്കാനാകാത്ത വിധം ശോചനീയവുമാണ്. പാലത്തിൻ്റെ പാലം പൊളിച്ചിട്ടിപ്പോൾ ഒരു കൊല്ലമായി. പാലത്തിൻ്റെ പണി കഴിഞ്ഞു, പിന്നെ റോഡിൻ്റെ പണി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇതിലെ യാത്രക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ ഈ റോഡിലിങ്ങനെ പോകുന്നത്. പൊടിയായാലും ഇപ്പോൾ ഇങ്ങനെ കൊണ്ട് ഞങ്ങൾക്ക് തന്നെ വണ്ടിക്കാർക്ക് തന്നെ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ പോകുന്നത്. അപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ മുകളിലായി ഇപ്പോൾ ഇത് ഇങ്ങനെ തുറന്ന് ഇത് വെച്ചിട്ട് പണി കളിച്ചിട്ടില്ല. പറക്കളായിലെ ബി എൻ പണിക്കർ ആയുർവേദ ആശുപത്രിയിലേക്കും ഗവൺമെൻറ് യു പി സ്കൂളിലേക്കുമെല്ലാം പോകുന്നവർക്കുള്ള ഏക ആശ്രയമാണ് ഈ റോഡ്. മാത്രമല്ല ഈ മേഖലയിലെ കുടുംബങ്ങൾക്കെല്ലാം കാഞ്ഞങ്ങാടെത്തേണ്ടതും ഇതുവഴി തന്നെയാണ്. മലയോരത്തു നിന്നും കാഞ്ഞങ്ങാട്ടെ നഗരസിരാകേന്ദ്രത്തിലെത്താനുള്ള എളുപ്പമാർഗമായും മലയോര ജനത ഈ റോഡിനെ പ്രയോജനപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിനം പ്രതി വന്നുപോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം വഴിമുട്ടിയിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും പ്രവൃത്തി എന്ന് പൂർത്തിയാകുമെന്നത് സംബന്ധിച്ച് ഇന്നും ഒരെത്തും പിടിയുമില്ല. നാട്ടുകാരുടെ ദുരിതം കണ്ടറിഞ്ഞ് മൂന്നാം മൈലിലെയും പറക്കളായിലെയും ഓട്ടത്തൊഴിലാളികൾ കാണിക്കുന്ന മഹാമനസ്കതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്തെ ജനങ്ങളുടെ ജീവിതം ഒരു പരിധിവരെ മുന്നോട്ടു പോകുന്നത്. പക്ഷേ അതിനായി ഈ സാധാരണ തൊഴിലാളികൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത് വലിയ നഷ്ടവും ബാധ്യതയുമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റൂട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഉള്ളു വേറെ ഒരു മൂന്നാം മൈലിക്ക് എത്തിപ്പെടാനുള്ള വഴി നമുക്കില്ല. ഒരു അസുഖമായാലും ഒരു പെട്ടെന്ന് മൂന്നാം മൈലിക്ക് എത്താൻ ഒരു ആവശ്യത്തിന് പോകാൻ പറ്റില്ല. പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഇല്ല. ഇതിനൊരു പരിഹാരം എന്തായാലും ഇതിൻ്റെ അധികാരികൾ കണ്ട് മനസ്സിലാക്കി ചെയ്യണമെന്ന് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാതെ പക്ഷേ ഇപ്പോൾ ഒരു അസുഖമായി ഒരു വണ്ടി വിളിച്ചാലും നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഭയങ്കരമായ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കരാറുകാരനാണോ അതോ അധികാരികളാണോ സ്വപ്ന പദ്ധതിയെ ശാപപദ്ധതിയാക്കി മാറ്റുന്നതെന്ന വലിയ ചോദ്യവും നാട്ടുകാർ നിസ്സഹായതയോടെ മുന്നോട്ട് വയ്ക്കുന്നു. പലതരത്തിലും തലത്തിലും പരാതി അറിയിച്ചുമടുത്ത ഓട്ടോ തൊഴിലാളികൾ ഒരു ഘട്ടത്തിൽ പ്രതിഷേധവുമായും രംഗത്തിറങ്ങിയിരുന്നു. കോവിഡിൻ്റെ പ്രതിസന്ധി കണക്കിലെടുത്തും കണ്ടറിഞ്ഞുമാണ് വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് ഇവർ നീങ്ങാതിരുന്നത്. ഇപ്പോൾ 10-ാം തരത്തിലെയും 12-ാം തരത്തിലെയും വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ പുനരാരംഭിച്ചതോടെ നൂറുകണക്കിനായ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ആശങ്കയും വെല്ലുവിളികളും വിവരണാതീതമാണ്. ഇനിയും നിർമ്മാണത്തിലെ അലംഭാവം തുടരുകയാണെങ്കിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ മലയോരപാത ഉപരോധം അടക്കമുള്ള സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. അതിനു മുമ്പ് പുതിയ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ അവസാന പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഈ മേഖലയിലെ നാട്ടുകാരും യാത്രക്കാരും.